മരിച്ചു. അല്ല, നീ കൊന്നത് അവന്. അവന്റെ മനസ്സിലോ ജീവിതത്തിലോ ഇനി നിനക്ക് ഒരു സ്ഥാനമില്ല ശ്യാമിലി. എന്റെ മോൻ കുറെ കാലമായിട്ട് അനുഭവിക്കുന്ന എല്ലാ വേദനകൾക്കും കാരണം നീ ഒരൊറ്റൊരുത്തി. അതീ നോക്കെ എന്റെ മോൻ ഒരു പാഠം പഠിച്ചു കഴിഞ്ഞു. ഇനി നിന്റെ താളത്തിനൊത്ത് തുള്ളാനാവില്ലെന്ന് വിക്രം സ്വയം തീരുമാനിച്ചു കഴിഞ്ഞു. മനസ്സിലായില്ലേ നിനക്ക്? എന്നാ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. വിക്രം സൗന്ദര്യയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഈ വരുന്ന 15-ാം തീയതി അവരുടെ എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്നു. ബേക്കറിൽ നിറങ്ങി നീ എങ്ങോട്ടാ ഓടിയത്? നീ എങ്ങോട്ടാ പോയെന്ന് ഞങ്ങൾക്കറിയാം. കാര്യങ്ങൾ ഞങ്ങളും അറിഞ്ഞു ശ്യാമിലി. നീ എന്തിനാ മോളെ ഇങ്ങനെ പട്ടിയെ പോലെ അവന്റെ പിന്നാലെ പോകുന്നേ? മനുഷ്യനായാലേ അല്പമെങ്കിലും ആത്മാഭിമാനം വേണം. വിക്രമന് നിന്നെ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവന് നേരിട്ട് വന്ന് നിന്നോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു? എന്തുകൊണ്ട് അവനത് ചെയ്തില്ല? എന്തായിരുന്നു അവനതിനുള്ള തടസ്സം? അത് നീ ചിന്തിക്ക്. വിക്രം, വിക്രം വന്നല്ല അച്ഛാ പലതവണ. പിന്നെ എന്തുകൊണ്ടാ മോളെ അവൻ നിന്നോട് കാര്യങ്ങൾ പറഞ്ഞില്ല? അതാ ഞാൻ ചോദിക്കുന്നേ. മോളെ, നിന്റെ മുന്നിൽ അവൻ പലതവണ വന്നിട്ടും കൊരങ്ങൊളിപ്പിക്കുകയല്ലേ ചെയ്തത്? മോളെ, നിന്റെ ജീവിതം വെച്ച അവനും അവന്റെ വീട്ടുകാരും കളിച്ചത് കൊടും ചതിയ അവര് നിന്നോട് കാണിച്ചത്. ഒന്നും നിന്നെ അറിയിക്കാതെ അവർ മനഃപൂർവ്വം മറച്ചു വെച്ചത് നിന്നെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണെന്ന് മനസ്സിലാക്കാൻ ഇനി എന്താ ശ്യാമിലി പ്രയാസം? ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ടത് നിനക്കും നമ്മുടെ കുടുംബത്തിനുമാ. ഒരുക്കി വീണ് കരകയറിയ കുഴി തന്നെ വീണ്ടും വീഴാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് മോള്. ഇത്രയും നാളും നിന്റെ കൺമുന്നിൽ വന്നിട്ടും ഈ വീട്ടിൽ വന്ന് നിന്റെ മുറി വരെ കയറി ചെന്നിട്ട് താൻ ആരാണെന്ന് വിക്രം നിന്നോട് തുറന്നു പറയാതിരിക്കണമെങ്കിൽ അതിനൊരു കാരണമേയുള്ളൂ മോളെ. അവൻ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞ് അവന്റെ ജീവിതത്തിലേക്ക് നീ മടങ്ങിച്ചെല്ലരുതെന്ന് വിക്രം ആഗ്രഹിക്കുന്നുണ്ട്. ആയിരിക്കാം, അല്ലെന്ന് പറയാൻ കാരണങ്ങളൊന്നും കിട്ടുന്നില്ല എനിക്ക്. പക്ഷെ അത് അവൻ എന്നോട് പറയണം. ഇത്രയും കാലം വിക്രം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ള സത്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചത് എന്തിനായിരുന്നു? സൗന്ദര്യ വിവാഹം കഴിക്കാൻ എന്തിനെ തീരുമാനിച്ചു എന്നു എന്നോട് വിക്രം തന്നെ പറയണം. വിക്രമിന്ന് തന്നെ എനിക്കത് കേട്ടേ മതിയാകും. മോൾ എന്താ പറഞ്ഞു? വിക്രം സൗന്ദര്യ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അതെ, അതറിഞ്ഞിട്ടാ ഞാൻ വരുന്നേ. അതെല്ലാം എന്നോട് വിക്രം നേരിട്ട് പറയണം. അവന്റെ വായിന്ന് കേൾക്കണം. അത് കേട്ട് കഴിഞ്ഞാ പിന്നെ വിക്രം ഒരിക്കലും എന്റെ മനസ്സിലുണ്ടാവില്ല അച്ഛാ. മോളെ, ഇനി എന്റെ മോക്ക് അവനിൽ നിന്നും ഇതിലപ്പുറം എന്താ കേൾക്കാനുള്ളത്?
കാറാണല്ലോ. വിവാഹത്തിനെ കുറിച്ച് നീ എടുത്ത തീരുമാനത്തില് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും വിക്രം. എന്റെ സ്ഥാനത്തുനിന്ന് ചിന്തിച്ചു നോക്കിയ എന്റെ സന്തോഷം എത്രമാത്രമാണെന്ന് നിനക്ക് മനസ്സിലാകും. ഒത്തിരി ആഗ്രഹിച്ചൊരു കാര്യം നഷ്ടപ്പെട്ടോന്ന് കരുതിയിട്ട് പിന്നീട് തിരിച്ചു കിട്ടുമ്പോ അതിന്റെ സന്തോഷം വേറെ തന്നെയാ. അത് അനുഭവിച്ചാലേ മനസ്സിലാകും. വെറുതെ പറഞ്ഞതല്ല ഞാൻ, സത്യം. ഞാനൊരു കാര്യം ചോദിച്ചാ വിക്രം എന്നോട് സത്യം പറയൂ. എന്റെ മനസ്സ് നിന്റെ മുന്നിൽ ഞാൻ തുറന്നു വെച്ചു കഴിഞ്ഞു. ഇനി എനിക്കറിയേണ്ടത് നിന്റെ മനസ്സാ. ഞാനുമായിട്ടുള്ള വിവാഹത്തിന് നീ സമ്മതിച്ചത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ സ്വന്തം അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണോ? ഇത് ഞാൻ സ്വയം ചിന്തിച്ചെടുത്ത തീരുമാനമാണ് സൗന്ദര്യ. അല്ലാതെ ആരും ഒരു രീതിയിലും നിർബന്ധിച്ചിട്ടില്ല. ഐ ട്രസ്റ്റ് യു വിക്രം. കണ്ണും പൊട്ടി നിന്നെ ഞാൻ വിശ്വസിക്കാം. അല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ ശ്യാമല നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും നീ എന്നെ കൈ ഒഴുകുകയും ചെയ്ത എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല വിക്രം. ഒന്നുകിൽ എന്റെ സമനില തെറ്റും, ഭ്രാന്തായി പോകും എനിക്ക്. അല്ലെങ്കിൽ ആ വേദന താങ്ങാനാവാതെ സ്വയം എന്നെ തന്നെ അങ്ങ് അവസാനിപ്പിക്കും. സൗന്ദര്യം, നീ ഒത്തുള്ള ജീവിതം ഞാൻ സ്വമനസാല തിരഞ്ഞെടുത്തത് തന്നെയാ. അക്കാര്യത്തിൽ തനിക്കൊരു സംശയവും വേണ്ട. ഇത്രയും നാളും എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ആ സ്ഥാനത്ത് കണ്ടിട്ടില്ല. നീ എന്റെ ഭാര്യയാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ അങ്ങനെ തീരുമാനിച്ചത് ഒരു എടുത്തുചാട്ടത്തിന്റെ പേരിലല്ല, നല്ലതുപോലെ തിരിച്ചും മറിച്ചും ആലോചിച്ചിട്ട് തന്നെയാ. അതുകൊണ്ട് തന്നെ ആ തീരുമാനം ഇനി മാറില്ല സൗന്ദര്യ. താൻ പേടിക്കണ്ട.
ഇഷ്ടപ്പെട്ടു, സന്തോഷമായി. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ നേരിട്ട് കാണാനിടെ ആവാതിരിക്കട്ടെ, ഇവിടെയെല്ലാം അവസാനിക്കട്ടെ. ചിത്രാന്റെ എന്നെ വിളിച്ചപ്പോഴാ ഞാൻ കാര്യം അറിയുന്നത്. ശ്യാമലി സത്യങ്ങളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ അറിയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നല്ലേ മോളെ? അതെ ഡാഡി, പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ നേരത്തെ ആയിപ്പോയി. ഞാനൊന്ന് പ്രിപ്പയർഡ് ആവുന്നതിന് മുമ്പ് ഇതൊക്കെ സംഭവിച്ചത്, അതാ എന്റെ ടെൻഷൻ. വിക്രം ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അവൾ ഇനി അടങ്ങിയിരിക്കില്ല, അതുറപ്പാ. മോളെ, അതൊക്കെ ഡാഡിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ നീ പതൊന്നോർത്തല്ല ടെൻഷൻ ആവണ്ടേ. ഇതിലും രൂക്ഷമായൊരു പ്രശ്നം നിന്റെ മുന്നിലുണ്ട്. എന്താ ഡാഡി? നിയമപരമായി നോക്കിയ ശ്യാമലയും വിക്രവും ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ്. അവര് തമ്മിൽ ബന്ധം പിരിയാത്തോടത്തോളം കാലം നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാൻ ലീഗൽ റൈറ്റ്സ് ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷെ ഇക്കാര്യം വിക്രമിനോട് എങ്ങനെ പറയും? നീയുമായുള്ള വിവാഹത്തിന് വിക്രം സ്വന്തം ഇഷ്ടപ്രകാരമാണ് തീരുമാനം എടുത്തതെന്ന് അവൻ തന്നെയല്ലേ നിന്നോട് പറഞ്ഞത്? അതെ ഡാഡി, എന്നോട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നേര് തന്നെയാ. പക്ഷേ അവന്റെ മനസ്സിപ്പോഴും ഏത് നിമിഷവും ശ്യാമലിയിലേക്ക് ചാഞ്ചാടുന്നുള്ള അവസ്ഥയിൽ തന്നെയാ, അതാ എന്റെ ടെൻഷനും. അതിനുള്ളൊരു പരിഹാരം തന്നെയാണ് ഡാഡി പറഞ്ഞത്. ലീഗലി ശ്യാമലിയെ ഒഴിവാക്കുകയും നീയും വിക്രമും തമ്മിലുള്ള വിവാഹം നടക്കുകയും ചെയ്താൽ അത് തന്നെയാണ് എല്ലാത്തിന്റെയും പരിഹാരം. പിന്നെ ശ്യാമലി എന്തൊക്കെ ചെയ്താലും കാര്യങ്ങളുടെ പിടിവള്ളി നിന്റെ കൈ തന്നെയായിരിക്കും. എൻഗേജ്മെന്റ് അതിന്റെ വഴിക്ക് നടന്നോട്ടെ, പക്ഷെ കല്യാണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് കൗസല്യെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇനിയും നമ്മൾ ഈ കുരുക്കഴിയാതെ മുന്നോട്ട് പോയാൽ കുടുങ്ങാൻ പോകുന്നത് മറ്റാരുമല്ല, വിക്രം തന്നെയായിരിക്കും. ഇതെല്ലാം പറഞ്ഞ് നീ കൗസല്യം വിക്രമിനെ കൺവിൻസ് ചെയ്തേ പറ്റൂ. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഇപ്പൊ നീ ഉത്തരം തന്നു, പക്ഷെ ആ ഉത്തരം നിന്ന നിൽപ്പിൽ എന്നെ തകർത്തെറിഞ്ഞ് കളഞ്ഞു. വിക്രം, നീ മരിച്ചെന്ന് കരുതുമ്പോൾ പോലും നിനക്ക് എന്നോടുണ്ടായിരുന്ന ആത്മാർത്ഥ സ്നേഹത്തിൽ വിശ്വസിച്ചവളായി ഞാൻ. നിന്നെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ നിന്ന് കരകയറാനാവാതെ ഇക്കണ്ട കാലം അത്രയും രാവും പകലും നെഞ്ചുരുകി ജീവിച്ചവളായി ഞാൻ. പക്ഷെ ഇന്നെനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടു, ഞാൻ സ്നേഹിച്ചതും വിശ്വസിച്ചതും ഒരു സങ്കല്പത്തിനെ മാത്രമായിരുന്നു. ഞാൻ സ്നേഹിച്ച എന്റെ വിക്രം വെറൊരു സങ്കല്പം മാത്രമായിരുന്നു. നീ എന്നെ ഒരു കാലത്ത് സ്നേഹിച്ചിട്ടില്ല വിക്രം. എന്റെ മനസ്സിൽ സൗന്ദര്യം തന്നെയായിരുന്നു, അതിപ്പോ തെളിഞ്ഞു കഴിഞ്ഞു എന്റെ മുന്നിൽ. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പാവം മാത്രമായിരുന്നു ഞാൻ നിനക്ക്. പുതിയ മുഖവുമായി നീ എന്റെ മുമ്പിൽ വന്ന് നിന്നപ്പോഴൊക്കെ എന്നെ നെഞ്ചിന്റെ എടുപ്പ് കൂടിയതോ? പ്രാണൻ പിടയുന്ന വേദന ഞാൻ അനുഭവിച്ചത് തിരിച്ചറിയാനോ നിനക്ക് പറ്റാതെ പോയി? അതോ ആ വേദന കണ്ട് ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണോ നീ വന്നത്? നിന്റെ മനസ്സിൽ ഞാനില്ല, ഒരിക്കലും ഉണ്ടായിരുന്നുമില്ല. എല്ലാം നിന്റെ അഭിനയം മാത്രമായിരുന്നു. കല്ലാണ് നിന്റെ മനസ്സില് കല്ല്. ഒത്തിരി വൈകിട്ടും ഒരുപാട് വേദന തിന്നിട്ടാണെങ്കിലും ഞാനിപ്പോ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട് വിക്രം. ജീവന് തുല്യം ഞാൻ സ്നേഹിച്ചെന്റെ വിക്രം മരിച്ചുപോയി. എന്റെ വിക്രം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. വിക്രം മരിച്ചു.
നോക്കിയാൽ ഈ ഇരിപ്പാണല്ലോ. നീ ഇത് എന്തോർത്തിരിക്കുക എന്റെ മോനെ? ഒന്നുമില്ലമ്മാ, ഇത് കുടിക്ക. നേരെ ചൊവ്വ അത്താഴം പോലും കഴിച്ചില്ല നീ, ഞാനത് ശ്രദ്ധിച്ചു. ഇത് കുടിച്ച്. അതെ, ഏത് നേരം ഇവിടെ ഇങ്ങനെ കൂനി കൂടിയിരിക്കാതെ നാളെ നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങ, അപ്പൊ തന്നെ ഈ മൂഡ് ഓഫ് ഒക്കെ പാതി മാറും. എനിക്ക് മൂഡ് ഓഫ് ഒന്നും ഇല്ല. ഞാനെന്തിനാ മൂഡ് ഓഫ് ആവുന്നത്? നിന്റെ സൗന്ദര്യയുടെ എൻഗേജ്മെന്റ് ആർഭാടായിട്ട് തന്നെ നടത്താൻ അമ്മയുടെ പ്ലാൻ. അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാ ഈ വീട്ടിലെല്ലാവരും. നിന്റെ എൻഗേജ്മെന്റിന് വേണ്ട ഡ്രസ്സൊക്കെ സൗന്ദര്യം നിന്നെയും കൂട്ടിക്കൊണ്ടുപോയി വാങ്ങിക്കൊള്ളാന്നാ പറഞ്ഞ്. വലിയ ഉത്സാഹത്തിലും സന്തോഷത്തിലാ അവള്. നീ ഒന്ന് അവളുടെ കൂടെ കൂടെ എന്റെ മോനെ. ഷോപ്പിങ്ങിന്റെ കാര്യം മാത്രമല്ല, കാറ്ററിങ്ങിന്റെ കാര്യത്തിലായാലും ഹോളിന്റെ കാര്യത്തിലായാലും എല്ലാം പ്ലാൻ ചെയ്യാൻ അവളെ മുന്നിലുണ്ട്. സൗന്ദര്യമുള്ളതുകൊണ്ട് ഇത്രയും വലിയൊരു ഫംഗ്ഷൻ നടക്കാൻ പോകുന്നതിന്റെ യാതൊരു ടെൻഷനും ഇവിടെ ആർക്കും ഇല്ല. അതാ സത്യം. നീയും കൂടി അവൾക്കൊപ്പം കൂടിയ അത് അവൾക്കൊരു വലിയ ഹെൽപ്പായിരിക്കും. മോനെ, ജീവിതത്തിൽ ചിലപ്പോ നമ്മള് പോലും അറിയാതെ നമ്മള് ചില തീരുമാനത്തിലെത്തും. അത് നമ്മുടെ നല്ലതിനു വേണ്ടി തന്നെയായിരിക്കും. പക്ഷേ എടുക്കുന്ന ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള മനസ്സ് അത് നമ്മൾ കാണിക്കണം. അല്ലെങ്കിൽ കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് അനുകൂലമായിട്ട് ഭവിക്കില്ല. ഞാനെടുത്ത തീരുമാനങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ടല്ലോ. ഉണ്ടെന്ന് അമ്മയ്ക്ക് അറിയാം, പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല മോനെ. വേണ്ടാന്ന് വെച്ച് പിന്നിൽ ഉപേക്ഷിക്കുന്ന കാര്യങ്ങള് മനസ്സിന്ന് മാത്രമല്ല വേറൂടെ പിഴുതെറിയേണ്ടത്, അത് നിന്റെ ജീവിതത്തിനും കൂടിയാ. ശ്യാമലയുടെ കാര്യം തന്നെയാ. എന്റെ മോൻ അവളെ മനസ്സിന്ന് പറിച്ചെടുത്ത് കളഞ്ഞു എന്ന് എനിക്കറിയാം. പക്ഷേ അവളുടെ സ്വാധീനം നിന്റെ ജീവിതത്തിനും കൂടി ഇല്ലാതായാലേ ആ വേർപെരിയില് പൂർണ്ണമാവും. നിന്റെ സൗന്ദര്യയുടെ ജീവിതത്തില് നിയമപരമായിട്ടുള്ള ചില കുരുക്കുകള് ചിലപ്പോ വന്നേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്യാമലയായിട്ടുള്ള ബന്ധം നിയമപരമായിട്ട് തന്നെ നീ വേർപ്പെടുത്തണം, അതാ നല്ലത്. സൗന്ദര്യ അതിനു വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. മറുത്തൊന്നും പറഞ്ഞ് അവളെ വേദനിപ്പിക്കാതെ നീ അതിലൊന്നും ഒപ്പിട്ടു കൊടുക്കണം, അതേ വേണ്ടു. ഇനിയെങ്കിൽ എന്റെ മോൻ സന്തോഷത്തോടു കൂടിയൊരു കുടുംബജീവിതം നയിക്കുന്നത് ഈ അമ്മയ്ക്ക് കാണണം. പാല് കുടിക്ക. ശരി, ഇനി മുന്നിലുള്ള നല്ല ഭാവിയെ കുറിച്ച് ഓർത്ത് കിടന്നുറങ്ങാൻ നോക്ക്. ശരിയായി അല്ലേ കൗസല്? എന്ത് പ്രാന്ത ചെയ്തോട്ടെ കാണിക്കുന്നേ? അതിങ്ങനെ ഒരറ്റത്തുനിന്ന് ഓരോന്നോരോന്ന് ഒതുക്കിക്കൊണ്ട് വരുമ്പോഴാ സിതുവിന്റെ അടുത്ത് തുടങ്ങുന്നേ. പക്ഷെ കാർഡില് പേര് മാറി പോയത് കൊണ്ടാ ഞാനത് ചെയ്തത് കൗസല്യെ. എന്റെ ഫ്രണ്ടിന്റെ പേരാ അവിടെ വരേണ്ടത്, ശ്യാമിലിയുടെ. എന്റെ ഫ്രണ്ടിനെ പറ്റിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവളെ പറ്റിച്ചാ എല്ലാം ഞാൻ കലക്കും, കലക്കി കുളമാക്കും, നോക്കിക്കും. സിതുട്ടാ മതി, നീ മതിയാക്ക്. എന്റെ ഫ്രണ്ടിനെ നീ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചാ ഞാൻ കണ്ടുപിടിക്കില്ലെന്നാണോ നീ വിചാരിച്ചത്? അവൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ കണ്ടുപിടിക്കും, ഞാൻ കണ്ടുപിടിക്കും അവളെ. കണ്ടോ, എന്റെ ഫ്രണ്ടിനെ ആരും പറ്റിക്കാൻ നോക്കണ്ട, ഞാൻ കണ്ടുപിടിക്കും, ഞാൻ കണ്ടുപിടിക്കും അവളെ. അവളെ എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവളെ കണ്ടുപിടിക്കും.